സ്ലാം അലൈക്കും റഹ്മത്തുള്ള. ഒരാൾ തൻ്റെ ഭാര്യയോട് വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. എന്തോ ഒരു വിഷയത്തിന് ഭാര്യ അദ്ദേഹത്തെ ദേഷ്യപ്പെടുത്തിയിരിക്കുന്നു. പെട്ടെന്ന് ആ ദേഷ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, നീ മുത്തല്ലഖത്താണ്, നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു. ഈ ലോകത്ത് ആരും ചെയ്യാത്ത ഒരു അമൽ, ആ സമയത്ത് വേറെ ഒരാളും അങ്ങനെയുള്ള ഒരു അമൽ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു അമൽ നീ ചെയ്തിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലി. എന്തോ ഒരു ദേഷ്യത്തിൻ്റെ പിറകിൽ അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ ദേഷ്യം മാറിയപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമായി. സ്നേഹനിധിയായ തൻ്റെ ഭാര്യ തൊലാക്ക് ചെല്ലപ്പെട്ടവളായിരിക്കുകയാണ്. കാരണം ഈ ലോകത്ത് ഒരാൾ നിസ്കരിക്കുമ്പോൾ മറ്റെത്രയോ ആളുകൾ നിസ്കരിക്കുന്നുണ്ടാകും. നോമ്പ് നോൽക്കുമ്പോൾ ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ നോമ്പ് നോൽക്കുന്നുണ്ടാകും. ലോകത്ത് എവിടെയും ഒരിക്കലും ഒരാളും ചെയ്യാത്ത ഒരു അമലായിട്ട് എന്താണുള്ളത്? എങ്ങനെയാണ് ഈ തൊലാക്കിൽ നിന്ന് മോചിതനാവുക? അദ്ദേഹവും ഭാര്യയും ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. കാരണം മുത്തഅല്ലഖായി മറ്റൊരു വസ്തുവിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തൊലാക്ക് ചൊല്ലിയാൽ അത് ഭർത്താവിൻ്റെ പിടിയിൽ നിന്ന് വിട്ടു, പിന്നെ അതിൽ ഭർത്താവിന് റോളില്ല. നീ ചായ കുടിച്ചാൽ നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലുമെന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ തൊലാക്ക് ചൊല്ലേണ്ട ആവശ്യമില്ല, തൊലാക്ക് സംഭവിച്ചു. പക്ഷേ ചായ കുടിക്കുക എന്നൊരു പ്രവൃത്തി പിന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവളിൽ നിന്ന് ഉണ്ടായാൽ മതി. അതാണ് താലുക്ക് ചെയ്തുകൊണ്ട് ഒരു തൊലാക്ക് പറഞ്ഞാലുള്ള വിധി. അതുകൊണ്ട് തന്നെ ഈ ഭർത്താവ് വളരെയധികം വിഷമിച്ചുപോയി. ഇനി എങ്ങനെയാണ് ഈ ലോകത്ത് ഒരാളും ചെയ്യാത്ത ഒരു അമൽ ഭാര്യയെ കൊണ്ട് ചെയ്യിപ്പിക്കുക? അല്ലാത്തടത്തോളം കാലം ഭാര്യ അന്യയാണ്. അങ്ങനെ വിഷമിച്ചുകൊണ്ട് പല പണ്ഡിതരെയും കണ്ടു. ബഗ്ദാദിലെ അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ പണ്ഡിതരൊക്കെ മുട്ടുമടക്കി. അവസാനം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറുഹുൽ അസീസ് തങ്ങളുടെ അടുത്തെത്തി. ഉടനടിയിൽ ഒരു ചിന്തക്കും വകയില്ലാത്ത രീതിയിൽ മഹാനവറുകൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് മക്കയിലേക്ക് പുറപ്പെടുക. അവിടെ മത്വാഫിലുണ്ടാകുന്ന ആളുകളോട് തൽക്കാലം തവാഫ് ചെയ്യരുത് എന്ന് പറയുക. എല്ലാവരെയും ഒന്ന് അടക്കി നിർത്തിയതിന് ശേഷം അവൾ തനിച്ച് ഒരു തവാഫ് ചെയ്യട്ടെ. ഒരിക്കലും ലോകത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അമലാണ് തവാഫ് എന്ന് പറയുന്നത്. അത് മത്വാഫിൽ വെച്ച് മാത്രമേ ചെയ്യാൻ കഴിയൂ. അപ്പോൾ മത്വാഫിൽ ആരും ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പായും അവൾ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ തൊലാക്ക് ഒഴിവാവുകയും ചെയ്യും. അദ്ദേഹം സന്തോഷവാനായി അങ്ങനെ ഭാര്യയെ തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇവിടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറുഹുൽ അസീസ് തങ്ങളുടെ ചിന്തയും അവിടുത്തെ ബുദ്ധിയും ഹിക്മത്തുമാണ് പ്രകടമാകുന്നത്. അതുപോലെ ഈ ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളുടെയും നേതാവാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറുഹുൽ അസീസ് എന്നുള്ള വിജ്ഞാപനം അവിടുന്ന് ഉണ്ടായപ്പോൾ സ്വാഭാവികമായും പരിസര പ്രദേശത്തുള്ള ആലിമീങ്ങൾക്കൊക്കെ ഒരു സംശയം, എന്താണ് ഇതിനു മാത്രം വലിയ ഇൽമ്, ഇതിനു മാത്രം വലിയ സ്ഥാനം അദ്ദേഹത്തിന്? അങ്ങനെ 100 പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി, വലിയ ഫഖീഹുകളായ വലിയ പണ്ഡിതന്മാരാണ് അവർ, 100 സംശയങ്ങൾ, ഓരോരുത്തരും ഓരോ സംശയങ്ങളുണ്ടാക്കി. 100 സംശയങ്ങളുമായി ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറുഹുൽ അസീസ് തങ്ങളുടെ അടുത്തേക്ക് വന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറുഹുൽ അസീസ് തങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തു നിന്ന്, നെഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊരു മിന്നൽ പോലെ ഒരു പ്രകാശം പ്രകടമായി. അത് പ്രത്യക്ഷമായ 100 പേരും കാണുകയും ചെയ്തു. അതിൻ്റെ ഒന്നും പൊരുൾ അവർക്ക് മനസ്സിലായില്ല. പക്ഷെ ആ ഭയപ്പാടിലും ആ മിന്നൽ പ്രകടനത്തിലും അവർ അവരുടെ ചോദ്യങ്ങളെല്ലാം മറന്നുപോയി. അങ്ങനെ അവർ തരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറുഹുൽ അസീസ് തങ്ങൾ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി അവരവരുടെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അവർക്കെല്ലാം ബോധ്യപ്പെട്ടു, ഇത് വലിയ മഹാനായ വ്യക്തിത്വമാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറുഹുൽ അസീസ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ നേതാവ് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുകയും അവർ അത് അനുസരിക്കുകയും ഷെയ്ഖ് അവറുകളെ കുത്തുബായി അംഗീകരിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം.
ബഹുമാനപ്പെട്ട ഷഹറാനി റളിയല്ലാഹു അൻഹു തന്റെ തബഖാത്തിന്റെ ഒന്നാം വാള്യത്തിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട ബറാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിർഹുൽ അസീസ് എന്ന് പറയുന്ന എൻ്റെ ഗുരു ഒരു സംശയം ഒരു ഫത്വക്ക് വേണ്ടി ആരെങ്കിലും ഗുരുവിൻ്റെ അടുത്ത് വന്നാൽ ഒരൊറ്റ രാത്രി പോലും അത് പിന്തിക്കാറില്ല. അന്ന് തന്നെ അല്ല എന്ത് ഫത്വ ചോദിച്ചുകൊണ്ടാണോ കടലാസ് കൊണ്ടുവന്നത്, ആ കടലാസിൻ്റെ പിറകു വശത്ത് അതിന് ഉത്തരം എഴുതി കൊടുത്ത് തിരിച്ചുവിടുന്നതായിരുന്നു മഹാനവറുകളുടെ പതിവ്. അത്രയും വലിയ ഇൽമിൻ്റെ ബഹ്റായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിർഹുൽ അസീസ്. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചു തരുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ കൂടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.